നമുക്കെല്ലാവർക്കും അറിയാം, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതും കാണാമറയത്തുള്ളതുമായ അത്ഭുതങ്ങൾ ഏറെയാണ്. ശാസ്ത്രലോകത്തിൻ്റെ ആ വിസ്മയ കാഴ്ചകളൊക്കെ കാണാൻ നമുക്കൊന്ന് പോയാലോ? ഇത് തോന്നയ്ക്കൽ Bio360 ലൈഫ് സയൻസ് പാർക്കാണ്. ഇവിടെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയാണ് നടക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ ഒരു മാജിക് വേൾഡിലാണ് ഞാൻ നിൽക്കുന്നത്. ടൈം ട്രാവൽ വഴി എനിക്കൊന്ന് ചെറുതാകണം. ഒന്ന് ചെറുതാവാൻ വേണ്ടി ഞാൻ പോവുകയാണ്. കൂടെ പോന്നോളൂ. അയ്യോ ഗേയ്സ് ഗേയ്സ്, ഞാൻ ചെറുതായി പോയി. ഇത് ഏതോ വീടാണ്. ഹലോ, ആരും ഇല്ലേ? ഹലോ, എന്റെ അമ്മ, ഇത് ഏത് വീട്? ഏത് മുറി? വലിയ ഷർട്ട്, വലിയ ഷർട്ട്. മോളെ നീ ഏതാണ്? നമ്മൾ രണ്ടുപേരും ചെറുതായി പോയല്ലോ. ആ എന്തോ എന്തോ, എല്ലാം വലുതായി കാണുന്നു. എല്ലാം വലുതായി പോയി. എന്താ ഇനിയിപ്പോ ചെയ്യുക? അറിയില്ല. നീ കൊറേ നാളായിട്ട് ഇവിടെ ഉണ്ടോ? ആ ഞാൻ ഇവിടെ ഇപ്പൊ താമസമായി. താമസമായി? അപ്പൊ എനിക്ക് പുറത്തു പോകണം. എനിക്ക് വീട്ടിൽ ആളൊക്കെ ഉണ്ട്. എനിക്ക് പുറത്തു പോയേ പറ്റൂ. എന്തെയാണ്, ഇനിയിപ്പോ നമ്മൾ ഫോറവർ ഇവിടെ നിൽക്കാൻ പോവാ. ആണോ? കഴിക്കാൻ വല്ലതും ഉണ്ടോ? ആ അതൊക്കെ കിട്ടും സമയത്ത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ എങ്ങനെ ഇതിന്റെ ഒക്കെ മോളിൽ കയറും? കേറിക്കൂടാന്നേ. ആണോ? എന്നാ നമുക്കിതൊക്കെ നോക്കാമേ. അയ്യോ ഈ ചെയർ, അയ്യോ ഞാൻ ചെറുതായി, കുഞ്ഞായോ ഞാന്? നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 2 വയസ്സ്. എനിക്ക് 2 ആയിരിക്കും. ചെറിയ എന്റെ വലിയ ലോകം. 2 വയസ്സേ ഉള്ളു. കൊറേ നാളായിട്ട് മോള് ഇവിടെ ഉണ്ടല്ലോ, ഇതിനെ പറ്റി ഒന്ന് പറയുമോ? ഇതെന്ന് പറയുമ്പോൾ, നമ്മൾ 2 വയസ്സ് പ്രായമുള്ളപ്പോൾ നമ്മുടെ അച്ഛൻ്റെ അമ്മേൻ്റെ മുറിയൊക്കെ എങ്ങനെ കണ്ടിരുന്നു, അതേമാതിരിയാണ് ഇപ്പോൾ നമ്മളിത് കാണുന്നത്. നമ്മൾ ആ പ്രായത്തിലേക്ക് തിരിച്ചു വന്ന പോലെയാ. ചുമ്മാ അല്ല, നമ്മൾ ഓരോന്നിലും വലിഞ്ഞു പിടിച്ച് അന്നൊക്കെ കയറുന്നല്ലേ. ഇതൊക്കെ ഇപ്പൊ കയറാൻ തോന്നുന്നു എനിക്ക്. അയ്യോ, അന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്തോരം ബുദ്ധിമുട്ടി കാണും അല്ലേ. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നു. ഇപ്പൊ നമുക്ക് എത്ര വയസ്സുണ്ട്? ഇപ്പൊ നമുക്ക് 2 വയസ്സ്. 2 വയസ്സ്. ഇനിയും ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന ശാസ്ത്രത്തിന്റെ അത്ഭുത കാഴ്ചകൾ, പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ. ക്യാമറമാൻ അരവിന്ദ് ലിനോടൊപ്പം 2 വയസ്സുകാരി നസ്ന, രഞ്ജിനി, കേരള കൗമുദി.